നമുക്കൊരു ബുദ്ധിയുടെയോ യുക്തിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തിൻ്റെയോ നിങ്ങളുടെ സാമൂഹിക ബലത്തിൻ്റെയോ നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ദൈവിക രഹസ്യത്തെ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ശ്രേഷ്ഠതയെ തിരിച്ചറിയാൻ നോക്കുകയില്ല. മറിച്ച് എപ്പോഴൊക്കെ നിങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വരുന്നുവോ ആ ഓരോ സന്ദർഭവും കുടുംബജീവിതത്തിൻ്റെ ആഴം അതിൻ്റെ അർത്ഥം അത് കൂടുതൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള കണ്ടെത്താനായിട്ടുള്ള സന്ദർഭങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ ദൂരെയും പറഞ്ഞതിൻ്റെ കണ്ടൻ പോകുന്നേയുള്ളൂ, യേശു ക്രിസ്തുവിൽ നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നു, യേശു ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ സഞ്ചാരം തുടങ്ങുകയാണ്, യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിവാഹ ജീവിതത്തിൻ്റെ ആഴവും അർത്ഥവും കണ്ടെത്തുന്നു. അങ്ങനെ ഇരുവരെയും തന്നെ തന്നെയല്ല ക്രിസ്തു വന്ന മൂന്നാമത്തെ അൺസീൻ പേഴ്സണാലിറ്റി, അൺസീൻ ഗസ്റ്റ്, അങ്ങനെ മൂന്ന് പേരെയും കൂടെ കൂട്ടിച്ചേർക്കാനായിട്ടാണ് ഇത് ഞങ്ങൾ ഈ പെണ്ണുകെട്ട് എന്ന ശുശ്രൂഷ ഇവിടെ നിർവഹിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൽ നിങ്ങൾ ഒന്നായി ചേർന്നതും വളരെ അനുഗ്രഹീതമായ ജീവിതം നയിക്കാൻ സർവശക്തൻ സഹായിക്കട്ടെ. നല്ലതുപോലെ ഇരുവരും സ്നേഹിക്കുക, നല്ലതുപോലെ ഇരുവരും കരുതുക. ഇടയ്ക്കൊക്കെ കൊച്ചു കൊച്ചു കാര്യത്തിലൊക്കെ വഴക്കുണ്ടാക്കാം, വലിയ കാര്യത്തിൽ നിന്ന് വഴക്കൊന്നും ഉണ്ടാക്കരുത്. അങ്ങനെ യേശു ക്രിസ്തുവിൽ നല്ലൊരു ജീവിതം നയിക്കാൻ സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്റെ പാപങ്ങളെ വായിച്ച്
സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചിനുള്ള ദാസത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും ശ്രീകന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തിപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോദരവാഴിന്റെ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും അടിയുള്ള ആഴ്ചയോടുകൂടി ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിൽ ഉയർന്നവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവീകാനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസനകളുടെ ദേവോട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായി നിന്റെ തിരിശീലി രക്തങ്ങൾ അതിന് മോദരമായിട്ട് വെടിപ്പോടെ നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവീകമായി നീ അതിന് നൽകി നൽവരുത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധാശുദ്ധികന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോദരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോദരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്യപിതാവ് ആശ്രയിച്ചിരിക്കുന്ന ഈ മോദരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോദരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധാസഭയുടെ മോദരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോദരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാന സമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവെ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിപ്പാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവെ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറയന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്ന് ഇടപെടാതെ നിന്നെ നിന്റെ പിതാവിനെ പരിശുദ്ധ ഗുഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വാബുകൂല സുബാലന വൽമീൻ ബാർക്കുമോ പരിഹാരം പാപങ്ങളും മോചനവും രണ്ടു ലോകങ്ങളിലും ഇന്ന് വന്നേക്കുന്ന കൈക്കുമാറാകട്ടെ. Amen.
Oh,
നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30 ദോറും 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. ഇപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീവ രാമൻ പോലെ നിങ്ങളോട് കൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്ന് അവന്റെ സൈന്യങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ശുശ്രൂഷ ആരംഭിക്കുകയാണ്.